കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ചുരുക്കം പേരായി കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ ഈ തിങ്കളാഴ്ച ദിവസവും കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വന്നുയർന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. പത്രോസിൻ്റെ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. രണ്ടാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ളതാകുന്ന വേദഭാഗമാണ് ഇന്ന് നാം ചിന്തിപ്പാനായിട്ട് കർത്താവിൽ ആശ്രയിക്കുന്നത്. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 2 അതിൻ്റെ 13 മുതൽ 17 വരെയുള്ളതാകുന്ന വേദഭാഗം. സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവേൻ. ശ്രേഷ്ഠാധികാരി എന്ന് വച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ ഐക്യപ്പെട്ടവർ എന്ന് വെച്ച് ദൈവത്താൽ ഐക്യപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവേൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടം ആകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിൻ്റെ ദാസന്മാരായും നടപ്പിൻ. എല്ലാവരെയും ബഹുമാനിപ്പിൻ. സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ. ദൈവത്തെ ഭയപ്പെടുവിൻ. രാജാവിനെ ബഹുമാനിപ്പിൻ. കഴിഞ്ഞയാഴ്ചയിൽ അതിൻ്റെ 11 മുതലുള്ളതാകുന്ന വേദഭാഗം നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിഞ്ഞു. ആ ചിന്തകളോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ചില കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഈ ഭാഗം മുതൽ പ്രധാനമായിട്ടും 1 മുതൽ 2 10 വരെ പറഞ്ഞതാകുന്ന ആ ഉപദേശങ്ങൾ, ഡോക്ട്രിൻസ്, അതിൻ്റെ ഡേ ടു ഡേ ലിവിങ്ങിലുള്ള ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ ഉപദേശങ്ങളുടെ അതിൻ്റെ പ്രായോഗികമാകുന്ന തലങ്ങളിലേക്കാണ് പത്രോസ് അപ്പോസ്തലൻ വരുന്നത്. മുകളിൽ ജനറലായിട്ട് പൊതുവായിട്ട് ചില വേദഭാഗത്ത് ചില പ്രായോഗികമാകുന്ന കാര്യങ്ങളെക്കുറിച്ച് താൻ പറഞ്ഞു. 1 അധ്യായത്തിലും 2 മുതൽ 10 വരെയുള്ള വേദഭാഗത്തും പല കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ ഈ 2 മുതൽ പ്രധാനമായിട്ടും ആ ആപ്ലിക്കേഷൻ പാർട്ടാണ്, അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ ദിവസേനയുള്ള നിത്യേനയുള്ള ജീവിതത്തിലുള്ള ആ പ്രസക്തി, അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ട് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ അതേസമയം തന്നെ ചില ഉപദേശങ്ങളും ആ വേദഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ചിന്തിക്കുന്നതായിരിക്കും. അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു. 11 12 വാക്യങ്ങളിൽ അതേ തുടർന്ന് ഈ 13 തുടങ്ങിയുള്ളതാകുന്ന വാക്യങ്ങളിൽ ഒന്നുകൂടെ സ്പെസിഫിക്കായിട്ട്, ഒന്നുകൂടെ വ്യക്തമായിട്ട് ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൻ്റെ പ്രായോഗിക തലത്തെക്കുറിച്ച് അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുകയാണ്. ദൈവവചനത്തിൻ്റെ ഉപദേശത്തെക്കുറിച്ച് ആ പ്രയോഗത്തിൽ അതെങ്ങനെയായിരിക്കുന്നു എന്നുള്ള കാര്യം നമ്മളവിടെ കാണുകയാണ്. അതിൻ്റെ 11 വാക്യത്തിൽ നമ്മൾ കണ്ടു, പ്രവാസികളും പരദേശികളുമാകുന്ന നിങ്ങൾ. പ്രവാസികളും പരദേശികളും എന്നുള്ളതാകുന്ന ആ പ്രയോഗം നമ്മൾ ഒന്നിലധികം പ്രാവശ്യം ഈ ലേഖനത്തിൽ ഇതിനു മുൻപ് കണ്ടു. 1 അധ്യായത്തിൽ തന്നെ നമുക്കത് കാണുവാൻ കഴിഞ്ഞു. അപ്പോൾ ഈ ഭൂമിയിൽ പ്രവാസികളായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ കണ്ടു. എങ്ങനെയാണ് ദൈവമക്കൾ ഇവിടെ ആയിരിക്കുന്നത്? ഇവിടെ നിന്ന് വി ആർ ജസ്റ്റ് പാസിംഗ് ത്രൂ, നമ്മൾ കടന്നു പോവുകയാണ്. നിത്യമാകുന്ന ഒരു ഭവനത്തിലേക്ക് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമാകുന്ന നഗരത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതിനെ നമ്മൾ അന്വേഷിക്കുന്നു എന്നുള്ള കാര്യം വേദപുസ്തകം പഠിപ്പിക്കുന്നു. എന്നാൽ അങ്ങനെ പറയുമ്പോൾ സത്യത്തിൽ വരുവാനുള്ള
ലോകത്തെ അന്വേഷിക്കുന്നവർ, ആ അതർ വേൾഡ്ലി ലൈഫ്, വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തി ഇവിടെ അനുഭവിക്കുന്ന ദൈവമക്കൾ, വരുവാനുള്ളതിനു വേണ്ടി കാത്തിരിക്കുന്നവർ, അല്ലെങ്കിൽ മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുന്നവർ, അവരെ, അങ്ങനെയുള്ളവരെയാണ് ഇന്നത്തെ ലോകത്തിന് സത്യത്തിൽ ആവശ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ളവർ ഈ ലോകത്തിൽ അവരുടെ ജീവിതം എന്തായിരിക്കും? അപ്പോൾ വരുവാനുള്ള ലോകത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. ഈ കാര്യമെല്ലാം നമ്മൾ കാണുന്നു. പ്രവാസികളാണ്, പരദേശികളാണ്, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു, ഇതെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന ആ വിഷയം വളരെ വളരെ, നമ്മളൊരു പരദേശികളായിട്ട്, പരദേശവാസികളായിട്ട് നമ്മളായിരിക്കുമ്പോൾ തന്നെ ഇവിടെ ഈ ലോകത്തിൽ നല്ല സിറ്റിസൺസായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടപാടുകൾ കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുന്നവരായി ജീവിക്കണം, അങ്ങനെയുള്ളവരുടെ സവിശേഷതയാണ് അവർ വരാനുള്ള ലോകത്തിനു വേണ്ടി അവർ കാത്തിരിക്കുന്നവരാണെന്നും അവർ പരദേശികളാണെന്നും ഒക്കെയുള്ളതാകുന്ന ആ ചിന്ത, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് ഇവിടെയുള്ള അവരുടെ ജീവിതത്തെ എന്തു ചെയ്യണം? ബാധിക്കണം. നമ്മൾ ആ വേദഭാഗം ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡൗൺ ടു എർത്ത് ആപ്ലിക്കേഷനാണ് അവിടെ നമ്മൾ വായിക്കുന്നതെല്ലാം തന്നെ. വളരെ ഡൗൺ ടു എർത്ത് ആപ്ലിക്കേഷൻ ഓഫ് ദ ഡോക്ട്രിൻ. അപ്പോസ്റ്റൽ പീറ്റർ, ഹി ഹാസ് ഡെലിനിയേറ്റഡ് ദാറ്റ് ഡോക്ട്രിൻ ഓവർ ദർ ആൻഡ് നൗ ഹി കംസ് ടു ദ ആപ്ലിക്കേഷൻ പാർട്ട്. സോ വരാനുള്ള ലോകത്തിന് വേണ്ടി ഇവിടെ പരദേശികളായിട്ട് ജീവിക്കുന്നവർ ഇവിടെ അവരുടെ ജീവിതം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു, അവരുടെ ജീവിതത്തെ, അവരുടെ ജീവിതത്തിൻ്റെ സവിശേഷത എന്താ, നമ്മൾ ആ കാര്യമാണ് ഈ 13 മുതൽ 17 വരെയുള്ള വേദഭാഗത്ത് നമ്മൾ കാണുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയങ്ങൾ വളരെ പതുക്കെ സാവധാനമായിട്ടൊക്കെ പറയുന്നത് കൊണ്ടും, പ്രത്യേകിച്ചിത് ഈ പ്രായോഗികമാകുന്ന വിഷയമൊക്കെ ആയതുകൊണ്ടും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി ഒരു വാണിംഗ് തരികയാണ്. സത്യത്തിൽ എനിക്കും ഇഷ്ടം കുറച്ചുകൂടെയൊക്കെ ഒരു പഞ്ചൊക്കെയുള്ള വേദഭാഗം എടുത്തൊക്കെ പ്രസംഗിക്കുന്നത്. പക്ഷേ നമ്മൾ ബൈബിൾ സ്റ്റഡി അല്ലേ, ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് എനിക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. മാത്രമല്ല, അതിന് വളരെ പ്രാധാന്യമുണ്ട്. താനും നിശ്ചയമായിട്ടും പ്രാധാന്യമുണ്ട്. പ്രാധാന്യമില്ലാത്ത ഒരു കാര്യം വേദപുസ്തകത്തിൽ ഉണ്ടാകുകയില്ല. ഒരു പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആകണമെന്നില്ല, നമുക്ക് പല കാര്യങ്ങളെപ്പോലെ ഇൻട്രസ്റ്റിംഗ് ആകണമെന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമോഷൻസിനെ ഫ്ലെയറപ്പ് ചെയ്യുന്ന നിലയിലുള്ള കാര്യമൊന്നും അവിടെ കാണുകയില്ല. പക്ഷെങ്കിൽ അത് വേദപുസ്തകത്തിലുള്ളതായതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കണം. അത് നമുക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അല്പം ഉത്സാഹത്തോടെ നമുക്ക് ആ ഭാഗമൊന്ന് ചിന്തിക്കാം. ഞാനൊന്നുകൂടെ വൈകി വന്നവരുടെ അറിവിന് വേണ്ടി പറയട്ടെ. 1 പത്രോസ് 2:13-17 വേദഭാഗമാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഒരു പക്ഷേ അപ്പോസ്തലനാകുന്ന പത്രോസ് മുകളിൽ പരദേശികളെന്നും പ്രവാസികളും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ന്യായമായിട്ട് അവരുടെ ഉള്ളിലേക്കൊരു ചിന്ത കടന്നു വരാം. ആ ഞങ്ങൾ പരദേശികളും പ്രവാസികളും ഒക്കെ അല്ലേ, ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് എന്തല്ല, അതൊന്നും ഞങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല, ഇവിടുത്തെ കാര്യങ്ങളുമായിട്ടൊന്നും ഞങ്ങൾക്ക് എന്തില്ല, ബന്ധമില്ല എന്ന ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ അതാകാം അപ്പോസ്തലനാകുന്ന പത്രോസിനെ ആ പ്രത്യേക സാഹചര്യത്തിൽ ആവർത്തിച്ച് അവിടെ കാണുന്നതാകുന്ന ഒരു വിഷയം, സകല മാനുഷ്യ നിയമത്തിനും
കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. ശ്രദ്ധിക്കണം, നമ്മൾ പരദേശവാസികളാണ്, ഈ ലോകത്തിൽ കൂടെ നമ്മൾ ജസ്റ്റ് കടന്നു പോവുകയാണ്, വരാൻ പോകുന്ന ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, നമ്മൾ പ്രവാസികളാണ്. പക്ഷേ പ്രവാസികളായതുകൊണ്ട് ഇവിടെയുള്ളതാകുന്ന ആ മാനുഷിക നിയമങ്ങൾ നമ്മൾക്ക് ബാധകമല്ല എന്ന ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ജീവിക്കാൻ പാടില്ല. പിന്നെയോ, നമ്മൾ പരദേശികളാണ്, നമ്മൾ അന്യരാണ്, പ്രവാസികളാണ് എന്ന, അല്ലെ, വരാൻ പോകുന്ന ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റം ഇവിടെ നമ്മൾ ജീവിക്കുന്നവരാണ് എന്ന ഒറ്റ കാരണം നമ്മളെ ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ നല്ല പൗരന്മാരായി ജീവിപ്പാൻ പ്രേരിപ്പിക്കണം. അപ്പൊ ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല, വരാൻ പോകുന്ന കാര്യങ്ങളുടെ ആ പ്രത്യാശയാൽ ഇവിടെ ജീവിതം വ്യത്യാസപ്പെടുകയും ഇവിടെ ജീവിതം ക്രമപ്പെട്ട് ഇവിടെ ദൈവപ്രസാദത്തിനായി ദൈവനാമ മഹത്വത്തിനായി ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്നതാണ് ക്രിസ്തീയ ഉപദേശവും ദൈവവചനവും. അതുകൊണ്ടാണ് ആ അത്രയും വാക്യങ്ങളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെ, എനിക്ക് പറയാൻ എല്ലാ വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും പറയാൻ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല ആ വേദഭാഗത്ത്. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് എനിക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാൻ പറ്റുകയില്ല, നമ്മൾ പഠിക്കണം. മാത്രമല്ല, എന്ന് ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കരുത്, അത് വളരെ പ്രാധാന്യമുള്ള വിഷയം ആണ് താനും. അതുകൊണ്ട് നമുക്ക് ആ കാര്യം മുൻപോട്ട് ഒന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നതാകുന്ന ഒരു ഒരു വിഷയം, സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ, കീഴടങ്ങുവിൻ. ഈ സബ്മിഷൻ ടു ദ അതോറിറ്റീസ്, അല്ലെങ്കിൽ അധികാരങ്ങൾക്ക് കീഴടങ്ങുക എന്ന് പറയുമ്പോൾ, അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ്റൽ അതോറിറ്റീസിന് മാത്രം കീഴടങ്ങുന്നതിനെക്കുറിച്ചല്ല പത്രോസ് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സകല മാനുഷ്യ നിയമത്തിനും കീഴടങ്ങുവിൻ. അപ്പോൾ ഞാൻ വിശദീകരിക്കാം, ഒരു പക്ഷേ പല സംശയങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരും, എന്നാൽ അല്പം നമ്മൾക്ക് വിശദീകരിക്കാം. എവിടെ വരെ കീഴടങ്ങണം എന്നുള്ളതൊക്കെ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്, എന്തിന് കീഴടങ്ങാൻ പാടില്ല എന്നുള്ള മാതൃകയും വേദപുസ്തകം നൽകുന്നുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് മറ്റ് വേദഭാഗങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ മാനുഷിക നിയമങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാകാം പത്രോസ് അർത്ഥമാക്കുന്നത്? നമ്മൾ ആ പദപ്രയോഗം തന്നെ ഒന്ന് ആവർത്തിച്ച് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഈ മാനുഷിക നിയമങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ പല കാര്യങ്ങൾ അവിടെ പത്രോസ് അപ്പോസ്തലൻ താഴോട്ട് പറയുന്നുണ്ട്. 2:13, സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. 18 വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, എന്നിട്ട് പറയുക, നല്ലവർക്ക് മാത്രമല്ല, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല, പിന്നെ ആർക്കും കൂടെ കീഴടങ്ങാൻ, മൂർഖന്മാർക്കൂടെ കീഴടങ്ങാൻ. അപ്പോൾ എംപ്ലോയി എംപ്ലോയർ റിലേഷൻഷിപ്പ്, അത് മാനുഷിക നിയമത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം ചിന്തിക്കണേ, ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയ ഉണർവ് പ്രസംഗമല്ല, ഉറങ്ങാനുള്ള സാധ്യതയുണ്ട്,
പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല. പ്രസംഗമായിരുന്നുകൊണ്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ത്രില്ല് തരുന്ന വേദഭാവമൊക്കെ എടുത്ത് നമുക്ക് പ്രസംഗിക്കായിരുന്നു. ഇത് ബൈബിൾ ക്ലാസ് ആയതുകൊണ്ട് പറ്റുകയില്ല. മാത്രമല്ലല്ലോ, അത് പറ്റുകയില്ലെന്ന് മാത്രമല്ല, നമ്മൾ അത് അഡ്രസ്സ് ചെയ്തേ പറ്റൂ, കാരണം ദൈവവചനം അത് നമുക്ക് തന്നേക്കുന്ന ആണല്ലോ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. 18-ാമത്തെ വാക്യത്തിൽ, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്ക്, നല്ലവർക്ക് മാത്രമല്ല, ശാന്തന്മാർക്ക് മാത്രമല്ല, മൂർഖന്മാർക്കൂടെ കീഴടങ്ങുവിൻ. 3-ാം അധ്യായം ഒന്ന് ശ്രദ്ധിച്ചേ, അതിൻ്റെ 1-ാം വാക്യം. ഭാര്യമാരെ, ഇത് ഈ വേദഭാഗം പ്രസംഗിച്ച് കേൾക്കാൻ എത്ര പേര് താല്പര്യപ്പെട്ട, നിങ്ങൾക്കേ ഭാഗ്യം ഉണ്ടായുള്ളൂ. എനിവേ, അത് നമ്മൾ ബൈബിൾ ക്ലാസ്സിന് അത് വ്യക്തമായിട്ട് നമ്മൾ ചിന്തിക്കും. താല്പര്യമുള്ളവർ ഇവിടെ വന്ന് കേൾക്കട്ടെ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. പിന്നെ അതിൻ്റെ 5-ാം വാക്യത്തിൽ പിന്നെയും കാണുന്നു, വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി വിളിക്കുപ്പീൻ. സഹോദരന്മാരൊക്കെ അല്പം ഒന്ന് ഉഷാറായി. ഇനി അതിൻ്റെ 22-ാമത്തെ വാക്യം ശ്രദ്ധിച്ച്, 3:22. യെസ്. കീഴ്പ്പെട്ടിരിക്കുന്നു, കീഴ്പ്പെട്ടിരിക്കുന്നു. 5:5. മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. അപ്പോൾ അപ്പോസ്തലനായ പത്രോസ് ആവർത്തിച്ച് കീഴടങ്ങുവിൻ എന്നുള്ളതാകുന്ന കാര്യം പറയുന്നു. സബ്മിറ്റിംഗ് ടു ഹ്യൂമൻ അതോറിറ്റി, സകല മാനുഷിക നിയമങ്ങൾക്കും കീഴടങ്ങുവേൻ. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്? അതിൻ്റെ ആവശ്യം മറ്റൊന്നുമല്ല, ആ ഓർഡർലി ഫങ്ഷനിങ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആ ഓർഡറായിട്ട് കാര്യം പോകണമെങ്കിൽ എന്താവശ്യമാണ്? സബ്മിഷൻ ആവശ്യമാണ്, കീഴടങ്ങുന്നത് ആവശ്യമാണ്. അതില്ലാതെ ഒരിക്കലും, ഇപ്പൊ ഒരു ഭവനത്തിലോ ഒരു സഭയിലോ ഒരു ഓർഗനൈസേഷനിലോ എന്തിനേറെ, ഒരു ടീമെടുത്തെ, ഒരു ക്രിക്കറ്റ് ടീം എടുത്തേ, എനിക്കതിനെക്കുറിച്ച് അധികം അറിയത്തില്ല, അല്ലെ ഒരു ഫുട്ബോൾ ടീം എടുത്തേ, അവിടെ എല്ലാം ഈ കാര്യം ആപ്ലിക്കബിളാ. ഒരു ഓർഗനൈസേഷൻ എടുത്തേ, ഇത് ആപ്ലിക്കബിളാ. എവിടെ ആ അതോറിറ്റിയോട് മറുക്കുന്നോ അവിടെ സംഗതി തകിടം മറിയും. റിബല്യൻ എവിടെ ഉണ്ടാകുന്നോ അവിടെ കാര്യങ്ങൾ തിരിഞ്ഞു മറിയുകയാണ്. അപ്പൊ കീഴടങ്ങുക എന്നുള്ള കാര്യം ആര് വെച്ചേക്കുന്ന കാര്യമാ? ദൈവം വെച്ചേക്കുന്ന കാര്യമാ. ദൈവം വെച്ചിരിക്കുന്നത് എന്തിനാ? മനുഷ്യന്റെ ജീവിതത്തിൻ്റെ ഗുണത്തിന് വേണ്ടി വെച്ചേക്കുക. അപ്പം സബ്മിഷൻ എന്നുള്ള കാര്യം നമ്മുടെ ഗുണത്തിന് വേണ്ടി വെച്ചേക്കുന്ന കാര്യമാ, അതൊരിക്കലും മറന്നു പോകരുത്. ഇനിയും ഇത് ഇപ്പൊ ഈ വീണുപോയ ഒരവസ്ഥയിൽ മാത്രമുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ലെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വീണുപോയ അവസ്ഥയിൽ മാത്രമുള്ള ഒരു അറേഞ്ച്മെന്റ് അല്ല കീഴടങ്ങുക എന്നുള്ളത്. പിന്നെ പാപമില്ലാത്ത ദൂതന്മാരുടെ ഇടയിലും എന്തുണ്ട്? അതോറിറ്റി ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അവർ പാപം ചെയ്തിട്ടില്ല, അവരുടെ ഇടയിലും എന്തുണ്ട്? അതോറിറ്റി ഉണ്ട്, ഹൈറാർക്കി ഉണ്ട്, അധികാര ശ്രേണിയുണ്ട്. അതുകൊണ്ടാണ് വാഴ്ചകള്, അധികാരങ്ങള്, പിന്നെ പ്രധാന ദൂതനായ മീഖായേൽ, പ്രധാന ദൂതനുണ്ട് ഇല്ലേ,
അപ്പൊ പ്രധാന ദൂതൻ ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ കീഴിലുള്ള ദൂതന്മാരുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ പാപം വന്നതുകൊണ്ട് മാത്രമുണ്ടായ ഒരറേഞ്ച്മെന്റ് അല്ല എന്ത് കീഴടങ്ങുക എന്നുള്ളത്. പാപത്തിൻ്റെ വീഴ്ച വന്നതുകൊണ്ട് അത് അധികമായിട്ട് വേണമെന്നേ ഉള്ളൂ. കാരണം കീഴടങ്ങാനുള്ള മനസ്സ് നമുക്കെന്തില്ല, ഇല്ല. ആ റിബല്യസ് ആറ്റിറ്റ്യൂഡാണ് പാപം വന്നതുകൊണ്ട്. എന്നാൽ പാപമില്ലാത്ത അവസ്ഥയിലും സബ്മിറ്റിംഗ് ടു ദ അതോറിറ്റീസ് എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്ന സംവിധാനമാണ്. അപ്പോൾ ദൈവം വെച്ചിരിക്കുന്ന സംവിധാനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നമ്മൾ പരദേശികളാണ്, പക്ഷേ നമ്മുടെ ജീവിതം എന്താണ്, വളരെ ഓർഡർ ഉള്ളതാകണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ അതിനുള്ള ബന്ധത്തിൽ പറയട്ടെ. പാപമില്ലാത്ത ദൂതന്മാരുടെ ഇടയിൽ ഈ സബ്മിഷൻ ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി അത് മാത്രമല്ല, വീണ്ടെടുക്കപ്പെട്ട അവസ്ഥയിലും ഈ അതോറിറ്റി ഉണ്ടെന്നുള്ളത് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. വരാനുള്ള ലോകത്തിൽ ഉദാഹരണത്തിന് നമ്മൾ ഈ കർത്താവ് പറഞ്ഞ ചില പാരബിൾസ് വരാനുള്ളതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 19:17-19 വാക്യങ്ങളൊന്ന് വായിച്ചേ പെട്ടെന്ന്. ശ്രദ്ധിച്ചേ, നീ അതെന്നത്തെ കുറിച്ചാണ് പറയുന്നേ, വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നേ. നീ അത്യല്പത്തിൽ വിശ്വസ്തനായി, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെ അതുണ്ട്. പിന്നെയും നമുക്കറിയാമല്ലോ, നമ്മൾ ദൂതന്മാരെ വിധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ 19 അത് തന്നെ കാണുന്നുണ്ട്. 19:19 ലൂക്കോസ് നോക്കുക. നീ 5 മേൽവിചാരകനായിരിക്കുക. അതോറിറ്റി വരാൻ പോകുന്ന ലോകത്തിലും എന്തുണ്ട്? സബ്മിഷൻ ടു ദ അതോറിറ്റി, അതുണ്ടെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പാപം ചെയ്ത് വീണുപോയ അവസ്ഥയിൽ കാര്യങ്ങൾ നന്നായി നടക്കാൻ വേണ്ടി മാത്രമുള്ള അറേഞ്ച്മെൻ്റ് അല്ല അധികാരങ്ങൾക്ക് കീഴടങ്ങുക എന്നുള്ളത്. നേരെ മറിച്ച് പാപം ഇല്ലാത്ത ദൂതന്മാരുടെ ഇടയിലും വരുവാൻ പോകുന്ന ലോകത്തിലും ഈ അധികാരങ്ങൾക്ക് കീഴടങ്ങുക എന്നുള്ള സംവിധാനം ദൈവം വെച്ചിരിക്കുന്ന എന്തിനേറെ. അതിനേറ്റവും നല്ല എക്സാമ്പിൾ, മാതൃക എന്നുള്ളത് ദൈവത്തിൽ തന്നെയാണ്. കാരണം ദൈവത്തിൻ്റെ ത്രീ ഏകത്വത്തിൽ ക്രിസ്തു ആർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു? പിതാവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതൊരു ഇറ്റേണൽ അറേഞ്ച്മെൻറ്റാണ്, ഇറ്റേണൽ അറേഞ്ച്മെൻറ്റാണ്, നിത്യമാകുന്ന ഒരു സംവിധാനമാണ്. അല്ലാതെ നമ്മൾ പിന്നെ കൊരിന്ത്യരുടെ 1 അതിൻ്റെ 15:28 നമ്മൾ വായിക്കുന്നുണ്ട്, പുത്രൻ താനും ഒന്ന് വായിച്ചേ എടുത്തേ. ആ, കീഴ്പ്പെട്ടു വന്ന ശേഷം ദൈവം, പിതാവാകുന്ന ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും. നോക്കിയ അവിടെയും ആ അറേഞ്ച്മെന്റ്. അപ്പോൾ പാപം ചെയ്തു വീണുപോയ അവസ്ഥയിൽ മാത്രമല്ല സബ്മിറ്റിംഗ് ടു ദ അതോറിറ്റി എന്നുള്ളത് ദൈവം വെച്ചിരിക്കുന്നത്. മനുഷ്യൻ്റെ ആ ജീവിതത്തിൻ്റെ ഗുണത്തിനു വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതാകുന്ന കാര്യങ്ങളാണ് സബ്മിറ്റിംഗ് ടു ദ അതോറിറ്റീസ്. അപ്പോൾ മാനുഷികമാകുന്ന നിയമങ്ങൾക്ക് പൊതുവായി ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് മാത്രമല്ല മാനുഷിക സകല മാനുഷിക നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. കർത്താവിൻ നിമിത്തം, കർത്താവിൻ നിമിത്തം, അത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിശ്ചയമായിട്ടും നമ്മൾ മനസ്സിലാക്കണം, ഗ്രഹിക്കണം. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ തുടർന്ന് അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുന്നത്. ആകട്ടെ, ഇനിയും നമ്മൾ അത്
13 വാക്യത്തിൽ അത് സകല മാനുഷിക നിയമത്തിനും കീഴടങ്ങുവിൻ എന്ന് പൊതുവായിട്ട് പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ കണ്ടു. ഏത് ഒരു ഓർഗനൈസേഷനോ വാട്ടെവർ അതിനെല്ലാം അത് ബാധകമാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. എന്നാൽ അതിൻ്റെ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടെ സ്പെസിഫിക്കായിട്ട് പത്രോസ് പറയുകയാണ്, ശ്രേഷ്ഠാധികാരി എന്നു വെച്ച് രാജാവിനും ദുഷ്പ്രവർത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ ഐക്യപ്പെട്ടവർ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങുവേൻ. നാടുവാഴികളെന്നും രാജാവെന്നും ആ പ്രത്യേക സാഹചര്യത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് റോമൻ ഭരണത്തിൻ്റെ കീഴിലാണ് ഈ ദേശങ്ങളെല്ലാമായിരിക്കുന്നത്. രാജാവെന്ന് വിശേഷിപ്പിക്കുന്നത് ആ റോമിലുള്ളതാകുന്ന കൈസറിനെയാണ് രാജാവെന്ന് പറഞ്ഞേക്കുന്നത്. എന്നാൽ നാടുവാഴികളെന്ന് പറയുന്നത് ഓരോ പ്രോവിൻസിലുള്ള ഗവർണേഴ്സിനെയാണ്, ഗവർണേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നതാകുന്ന കാര്യം, അങ്ങനെയുള്ളതാകുന്ന ഗവൺമെൻറ് അതോറിറ്റീസിന് പരദേശികളായിരിക്കുന്ന ദൈവമക്കൾ എന്ത് ചെയ്യണം? കീഴടങ്ങണം. എന്തുവരെ, എവിടെ വരെ എന്നൊക്കെയുള്ള കാര്യം വേദവസം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ വിഷയം അല്പം നമ്മളൊന്ന് മാറ്റിവെച്ചിട്ട് ഇതൊന്ന് ഫോക്കസ് ചെയ്യാം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ ഈ വേദഭാഗം പത്രോസ് എഴുതുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് ലഭ്യമായ തെളിവുകളനുസരിച്ച് റോമിൽ ഭരണം നടത്തുന്നത് നീറോ കൈസർ. നീറോ കൈസർ ഒരിക്കലും ക്രിസ്തു സഭയ്ക്ക് അനുകൂലമാകുന്ന ഒരു നിലപാടെടുത്ത വ്യക്തിയല്ലായിരുന്നു. നേരെ മറിച്ച് ക്രിസ്ത്യാനികളെ വളരെയധികം ഉപദ്രവിച്ച ഒരു ചക്രവർത്തിയായിരുന്നു നീറോ. റോമാനഗരം തൻ്റെ തെറ്റായ ഭരണത്തിൻ്റെ ആ ഒരു പഴി തന്നിൽ നിന്ന് തിരിച്ചുവിടാൻ, അന്ന് റോമാക്കാർക്ക് റോമിലെ ചക്രവർത്തി പ്രധാനപ്പെട്ട ആളാണെങ്കിലും അവർക്ക് സെനറ്റ് ഉണ്ടായിരുന്നു. ആ സെനറ്റിൻ്റെ സ്ക്രൂട്ടണിക്ക് അല്ലെങ്കിൽ ആ സെനറ്റിൻ്റെ സൂക്ഷ്മ പരിശോധനയ്ക്കൊക്കെ വിധേയനായിരുന്നു റോമിലെ കൈസർ. അതുകൊണ്ട് ഇതുപറ്റി തൻ്റെ തെറ്റായ ഭരണത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് റോമിന് തീയിട്ടു നീറോ കൈസർ. റോമിന് തീയിട്ട ശേഷം അതിൻ്റെ കുറ്റം ആരുടെ മേൽ കെട്ടിവെച്ചെന്നറിയാമോ? ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെച്ചു. അതിനു മുൻപ് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ യഹൂദന്മാരെ മുഴുവൻ റോമാനഗരത്തിൽ നിന്ന് പുറത്താക്കിയെന്ന്. പല ചരിത്രകാരന്മാരും പറയുന്നത് അത് യഹൂദ ജാതിക്കാരെന്നുള്ള അർത്ഥത്തിലല്ല, നേരെ മറിച്ച് യഹൂദ ക്രിസ്ത്യാനികളെന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ദൈവസഭയ്ക്ക് അല്ലെ ദൈവമക്കൾക്ക്, പിന്നീട് നമുക്കറിയാം റോമാക്കാർ തന്നെയാണ് അപ്പോസ്തലനായ പത്രോസിനെയും ആ പാരമ്പര്യവും ആ ചരിത്രവും നമുക്ക് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല, നിശ്ചയമായിട്ടും അങ്ങനെ തന്നെ ചിന്തിക്കാം. അതിനുള്ള മറ്റു പല തെളിവുകളുണ്ട് താനും. അപ്പോസ്തലനായ പത്രോസിനെയും അപ്പോസ്തലനായ പൗലോസിനെയും കൊന്നത് അല്ലെങ്കിൽ അവരെ വധിച്ചത് ഈ റോമൻ ഭരണത്തിലെങ്കിലാണ്. അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ഒരു ഭരണം നിലനിൽക്കുന്ന അവസ്ഥയിൽ ആദ്യത്തെ 300 ക്രിസ്ത്യാനികൾ ഏറ്റവും വലിയ പീഡ അനുഭവിച്ച കാലഘട്ടമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമാകുന്ന ചരിത്രരേഖകളുണ്ട്, മനോഹരമാകുന്ന പെയിൻറ്റിങ്സ് അതിനെക്കുറിച്ചുണ്ട്. നിങ്ങൾ നെറ്റ് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഒരു പക്ഷേ വായിച്ച് മനസ്സിലാക്കിയില്ലേ പോലും കണ്ടാൽ മനസ്സിലാകുന്ന നിലയിൽ പിക്ചേഴ്സുണ്ട്. ദ ലാസ്റ്റ് പ്രെയർ എന്ന് പറയുന്ന ഒരു ഫേമസ് പിക്ചറുണ്ട്. വലിയൊരു സ്റ്റേഡിയത്തിൽ
തൂണുകളിൽ അതിനോട് ചേർത്ത് മനുഷ്യരെ കെട്ടിയേച്ച് അവർക്ക് തീയിട്ട് അതാണ് വെളിച്ചം പകരുന്നത്. ആ സ്റ്റേഡിയത്തിൻ്റെ നടുവിൽ ഒരു കൂട്ടം വളരെ ഭയത്തോടെ ഒന്നിച്ച് ഹഡിലായി ഒന്നിച്ച് ചേർന്നിരിക്കുന്ന ചില മനുഷ്യർ, അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഒരു വലിയ സിംഹം, ദ ലാസ്റ്റ് പ്രയർ എന്നാണ് ആ പടത്തിൻ്റെ പേര്. ആ സ്റ്റേഡിയം നിറഞ്ഞിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അങ്ങനെയുള്ളതാകുന്ന ഒരു സാഹചര്യത്തിൽ കടന്നുപോയവരായിരുന്നു ഈ സമയങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവമക്കൾ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? അധികാരങ്ങൾക്ക്, ഗവൺമെൻറ് അതോറിറ്റീസിന് നിങ്ങൾ എന്ത് ചെയ്യണം? കീഴടങ്ങുവീൻ. അപ്പോൾ എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം എന്താണെന്നൊക്കെ നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ അവിടെ കാണുന്നത്, കർത്താവിൻ നിമിത്തം കീഴടങ്ങുവിൻ. അപ്പോൾ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അബൈഡ് ചെയ്യുന്ന, വരുവാനുള്ള ലോകത്തിലേക്ക് യാത്ര ചെയ്യുന്ന പരദേശികളാകുന്ന ദൈവമക്കൾ. അപ്പോൾ ദ മോർ വി ഹാവ് ദാറ്റ് ഹോപ്പ് ഓഫ് ദാറ്റ് അതർ വേൾഡ്, ദ മോർ വി ആർ ഗുഡ് ഫോർ ദിസ് വേൾഡ്. നോക്കി, അതായത് എത്രത്തോളം അങ്ങനെയുള്ളതാകുന്ന നല്ല ജീവിതം നയിക്കുന്ന ഒരു കൂട്ടം ദൈവമക്കളെയാണ് ഇന്നത്തെ ലോകത്തിനാവശ്യമായിരിക്കുന്നത്. ലോകത്തിൻ്റെ ഗതി അനുസരിച്ച് അവരുടെ ഒപ്പം ചേർന്നു പോകുന്ന ഒരു കൂട്ടത്തെ അല്ല ലോകത്തിനാവശ്യം. ദൈവസഭയിലേക്ക് വൃത്തികെട്ട രാഷ്ട്രീയക്കാരെ കൊണ്ടുവരുന്നതല്ല ഇന്നത്തെ ആവശ്യം. നേരെ മറിച്ച്, ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ദൈവരാജ്യത്തിൻ്റെ അധികാര പരിധിയിൽ ജീവിക്കുന്ന ദൈവമക്കളെ ആ ലോകത്തിനാവശ്യം. അല്ലാതെ ലോകത്തിനാവശ്യം നമ്മുടെ അവരുമായിട്ടുള്ള സന്ധി ചെയ്യലല്ല ലോകത്തിനാവശ്യം. അതല്ല ലോകത്തിനാവശ്യം. ഇന്ന് ആ നിലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതല്ല ദൈവം ദൈവമക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി, ദൈവസഭയെക്കുറിച്ച് അതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആകട്ടെ, നമുക്ക് ഇക്കാര്യം അല്പം കൂടെ ചിന്തിക്കാം. ഇത് പത്രോസ് അപ്പോസ്തലൻ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഇത് പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് ഒരിക്കൽ പരീശന്മാരും സദൂക്യരും എല്ലാം കൂടെ ഒത്തുകൂടി ചോദിച്ചതിനെല്ലാം നല്ല മറുപടി കൊടുത്തു. അപ്പോൾ ഒരിക്കൽ അവരൊത്തുകൂടിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നല്ല ഒരു കൗശലം അവർ പ്രയോഗിച്ചു. അതായത് കർത്താവിനോട് ചോദിച്ചു, നമ്മൾ കൈസർക്ക് എന്തോ ചെയ്യണം, കരം കൊടുക്കുന്നത് വിഹിതമാണ്. കാരണം നമ്മൾ എങ്ങോട്ട് പോകാനുള്ളവരാ? നമ്മൾ ദൈവമക്കളല്ലേ? അല്ലേ, നമ്മൾ യഹോവയെ സേവിക്കുന്നവരല്ലേ? നമ്മൾ കൈസർക്ക് കരം കൊടുക്കണമെന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറയുന്ന മറുപടി നമുക്കറിയാം, കരം കൊടുക്കുന്ന ആ നാണയം കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇതാ ആരുടെ മേലെഴുത്താന്ന് പറഞ്ഞു കൈസർ. ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ കർത്താവ് അത് പറഞ്ഞു. അപ്പോസ്തലനാകുന്ന പൗലോസ് എന്താ പറഞ്ഞത്? പൗലോസ് പറഞ്ഞ കാര്യവും വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. റോമാലേഖനം 13:1 താഴോട്ടുള്ള ചില വാക്യങ്ങളിൽ ഇത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ.
അപ്പം റോമിലുള്ളവർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, റോമിൽ താമസിക്കുന്നവരോട് പറയുക, അതെന്താണ്? നീറോ അവിടെ വാണരുളുകയാ, ക്രൂരനാകുന്ന ഭരണാധികാരി. നീറോയുടെ ഭരണത്തിന് കീഴിലാണ് പൗലോസ് കൊല്ലപ്പെട്ടത്. പക്ഷെങ്കിൽ ഇവിടെ പറയുകയാണ്, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. അതിൻ്റെ കാരണം എന്താ? ദൈവത്താലല്ലാതെ ഒരധികാരവുമില്ലല്ലോ. അപ്പോൾ ആത്യന്തികമായിട്ട് സകല അധികാരങ്ങളുടെയും മുകളിലുള്ള അധികാരം എന്താ? ദൈവത്തിൻ്റെ അധികാരം. ദൈവം വച്ചിരിക്കുന്നതാണിത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അധികാരങ്ങൾക്ക് കീഴടങ്ങേണ്ടത്. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും അതിൻ്റെ 13-ാം അധ്യായം, റോമാലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യവും 6-ാം വാക്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അവിടെ ഒരു പടി കൂടെ കടന്ന് പൗലോസ് പറയുന്നതൊന്ന് ശ്രദ്ധിച്ചേ. അവൻ ദൈവ ശുശ്രൂഷകനായിരിക്കുന്നു. അപ്പോൾ റോമിലുള്ള ആ അധികാരികളെ പൗലോസ് എങ്ങനെയാണ് ഇപ്പോൾ വിളിക്കുന്നത്? ദൈവ ശുശ്രൂഷകനെന്നാണ് വിളിക്കുന്നത്. അവൻ ദൈവ, അതിൻ്റെ 6-ാം വാക്യത്തിൽ ദൈവ ശുശ്രൂഷക്കാരൻ തന്നെ. നമുക്കത് വളരെ വ്യക്തതയോടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്ന ഒരു കാര്യം, ദൈവത്തിൻകിൽ നിന്നല്ലാതെ ഒരധികാരം മനുഷ്യനില്ല എന്നുള്ളതാണ്. മനുഷ്യൻ അവന് ലഭിച്ച അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. ദൈവം എന്ത് അവനെക്കുറിച്ച് ഇൻറ്റൻഡ് ചെയ്യുന്നോ, എന്ത് താല്പര്യപ്പെടുന്നോ, ആ അധികാരം കൊണ്ട് അതൊരുപക്ഷെ അവൻ ദുരുപയോഗം ചെയ്യുന്നുണ്ടാകാം. പക്ഷെങ്കിൽ ആത്യന്തികമായിട്ട് മനുഷ്യന് ലഭിച്ചിരിക്കുന്ന അധികാര വ്യവസ്ഥയെന്നുള്ളത് ആരിൽ നിന്നാണ്? ദൈവത്തിങ്കിൽ നിന്നാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് ഇത് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം കർത്താവിനെ വിസ്തരിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം ഇതാ, മേലിൽ നിന്ന് നിനക്ക് കിട്ടിയിട്ടല്ലാതെ എങ്കിൽ, മേലിൽ നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുകയില്ലായിരുന്നു. അപ്പോൾ ദൈവത്തിങ്കിൽ നിന്നാ അധികാരങ്ങൾ. എവിടെ നിന്നാണ്? ദൈവത്തിങ്കിൽ നിന്ന. ദാനിയേലിൻ്റെ പ്രവചനത്തിൽ ഇത് നമ്മൾ വായിക്കുന്നുണ്ട്. അനേക വാക്യങ്ങളുണ്ട് ദാനിയേലിൻ്റെ പ്രവചനത്തിലും യിരമ്യാവിലും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേൽ 2:21 നമ്മൾ വായിക്കുന്നത്, അവിടുന്ന് രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. സദൃശ്യവാക്യം 21:1, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, യഹോവയ്ക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ എന്ത് ചെയ്യുന്നു? തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിങ്കിൽ നിന്നാണ് സകല അധികാരങ്ങളും ദൈവത്തിങ്കിൽ നിന്നാണ്. അങ്ങനെയെങ്കിൽ ആ അധികാരങ്ങൾക്ക് കീഴടങ്ങുവാനായി ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനിയും അധികാരങ്ങൾക്ക് കീഴടങ്ങുക എന്ന് മാത്രമല്ല, ആ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് വളരെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും ചെല്ലുന്നതാണ്. 1 തിമൊഥെയോസ് 2-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനും മുൻപേ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത് എന്ന് അവിടെ തന്നെ നമ്മൾ വായിക്കുന്നു. നോക്കിയേ, വളരെ വ്യക്തമായിട്ട് ഇന്നതിനു വേണ്ടി പ്രാർത്ഥിപ്പീൻ, എന്നിട്ട് വെറുതെ അല്ല പറഞ്ഞേക്കുന്നത്, വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷവാദവും
സ്തോത്രവും ചെയ്യണമെന്ന് നോക്കിയേ. അപ്പോൾ ദൈവമക്കളാകുന്ന നമുക്ക് ഉള്ളതാകുന്ന ആ ഉത്തരവാദിത്വം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ പരദേശവാസികളാണ്, ഈ ലോകമല്ല, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ ആരാണ്? നമ്മുടെ ജീവിതം കൊണ്ട് ദൈവനാമം മഹത്വപ്പെടുത്തുന്നവരാകണം. എങ്ങനെയാണ് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ, കീഴടങ്ങുക എന്ന് പറയുമ്പോൾ ആ നിയമങ്ങളെ അനുസരിക്കുന്നതിലൂടെയാണ് നമ്മൾ കീഴടങ്ങുന്നത്. അപ്പോൾ നിശ്ചയമായിട്ടും നിയമങ്ങളെ അനുസരിക്കുക, അതെപ്പോൾ വരെ എന്നുള്ളത് നമ്മൾ പിന്നീട് ഒടുവിൽ ചിന്തിക്കും. എന്നാൽ ഇപ്പോൾ ഈ കാര്യമൊന്ന് ശ്രദ്ധിച്ചേ. നിയമങ്ങളെ അനുസരിക്കുക, എവിടെയെല്ലാം നമ്മൾ നിയമങ്ങളെ അനുസരിക്കും? എവിടെയൊക്കെ നിയമങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. കാരണം ദൈവം വച്ചിരിക്കുന്നതാണ് ആ നിയമങ്ങൾ. ട്രാഫിക് ലോസ് എന്ന് പറയുന്നത് എന്തിനു വെച്ചേക്കുന്നതാ? ദൈവം വെച്ചേക്കുന്നതാ, അത് നമ്മുടെ ഗുണത്തിന് വേണ്ടി വെച്ചേക്കുന്നതാ. അപ്പോൾ അത് നമ്മൾ അനുസരിപ്പാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഒരിക്കൽ ഇത് വെസ്റ്റിൽ നിശ്ചയമായിട്ടും പാശ്ചാത്യരുടെ ഇടയിൽ സംഭവിച്ച കാര്യമാണ്. ഒരിക്കലും ഒരു പാസ്റ്റർ, പാസ്റ്ററുടെ കാര്യം പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ, വണ്ടി സ്പീഡ് ചെയ്തതിന്, പെട്ടെന്ന് ആ സ്പീഡ് ലിമിറ്റ് എക്സീഡ് ചെയ്തതിന് ഒരു ഓഫീസർ നിർത്തി. നിർത്തിയപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ഐ ആം ഇൻ ദ ലോർഡ്സ് ബിസിനസ്, ദൈവത്തിൻ്റെ വേലയല്ല ഞാൻ, അതുകൊണ്ട് ഇതേ കാര്യം എനിക്ക് പരിചയമുള്ള ഒരാൾ ബോംബെയിൽ സംഭവിച്ചതിനോട് എനിക്ക് പറഞ്ഞു. ഒരിക്കൽ ട്രാഫിക് സിഗ്നല് ജമ്പ് ചെയ്തപ്പോൾ പോലീസുകാരൻ നിന്ന് കയ്യോടെ പിടിച്ചു. അവർ പറഞ്ഞു പാതിരിയാന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ആ പാതിരിയാണ്, നിനക്ക് ഡബിൾ ഫൈനാ വേണ്ടി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ സ്പീഡിൽ പോയതിന് ഞങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു ഓഫീസർ നിർത്തിയപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഐ ആം ഇൻ ദ ലോർഡ്സ് ബിസിനസ്, കർത്താവിൻ്റെ കാര്യത്തിന് വേണ്ടി പോകാം. അപ്പോൾ ഈ ഓഫീസർ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ പുസ്തകം വായിച്ചായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ഉപമയാണ് വായിച്ചത്, ഈ രാജാവിൻ്റെ വിരുന്നിൻ്റെ കാര്യം. അപ്പോൾ ഞാൻ വായിച്ചത്, എന്നോട് സംസാരിച്ച വചനം, നീ വഴിത്തലയ്ക്ക് പോയി അവരെ എല്ലാം ഇങ്ങനെ കൊണ്ടുവരാനാ, അതാ എന്നോട് സംസാരിച്ചത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു എന്ന്. എനിവേ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഈ കീഴടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അനുസരിക്കുന്നതിലൂടെയാണ് നമ്മൾ കീഴടങ്ങുന്നത് എന്ന് പറഞ്ഞ്. നമ്മളെല്ലാം പെർഫെക്റ്റ് ഒന്നുമല്ല. നമ്മളിൽ പലരും, നിങ്ങൾ ചോദിക്കുക ഇതെങ്ങനെ എനിക്കറിയാമെന്ന്, ഞാനത് ചെയ്തിട്ടുണ്ട്, എപ്പോഴും ചെയ്യാറില്ല. ആ പെട്ടി വെച്ചേക്കുന്നിടത്ത് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ചവിട്ടും, പിന്നെ അടിച്ചു വിട്ടു. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം ലോസ് ആൻഡ് റെഗുലേഷൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിന് കീഴടങ്ങുന്നതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രാജാക്കന്മാർക്കും അധികാരസ്ഥന്മാർക്കും കീഴടങ്ങുന്നത്. അപ്പം അതിന് നമ്മൾ ബാധ്യസ്ഥരാ. നമ്മൾ താമസിച്ചിറങ്ങിയതുകൊണ്ടായിരിക്കുമെന്ന് ചിലപ്പോൾ പറയും, പക്ഷെങ്കിൽ 10 മിനിറ്റ് നേരത്തെ ഇറങ്ങ്. കാരണം കർത്താവിൻ നിമിത്തം നമ്മൾ എന്ത് ചെയ്യണം? കീഴടങ്ങണം. ഇനി അപ്പോസ്തലനായ പൗലോസ് അതിനെക്കുറിച്ച് Romans 13:6 നമ്മളത് വായിക്കുന്നുണ്ട്. ട്രാഫിക് ലോസ് മാത്രമല്ല, 13:6 നമ്മൾ വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. നമ്മൾ പറയും ഇന്ന് നികുതിയൊക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ സത്യത്തിൽ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇന്ന് അന്നുണ്ടായിരുന്നതിൻ്റെ അത്രയും നികുതി ഇന്നില്ല, റോമൻ ഭരണത്തിൻ്റെ കീഴിൽ. അതുകൊണ്ടാണ് ഈ പാപികളുടെ കൂട്ടത്തിൽ പെടുത്തിയേക്കുന്ന വേറൊരു ഗണമുണ്ടായിരുന്നു, അറിയാമോ? ചുങ്കക്കാർ.
ഇവരെ കണ്ടാൽ ജനത്തിന് കലിയാണ്. അത് ഓഫ് കോഴ്സ് അവർ കൂടുതൽ പിരിക്കുന്നത് കൊണ്ട് കൂടെയാകാം, അന്യായം ചെയ്യുന്നതും കൊണ്ട് കൂടെയാകാം, പക്ഷെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ കരമായിരുന്നു എല്ലാത്തിനും. ഇന്നത്തെ പോലെ അല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഈ കാര്യം എഴുതുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്യും ഇന്നാ കൂടുതലെന്ന്, പക്ഷെ അങ്ങനല്ല. ഇന്നത്തേക്കാൾ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ലെജിറ്റിമേറ്റായിട്ട് ഒരു കാര്യത്തിൽ നികുതി ഇളവ് കിട്ടാനുള്ള ന്യായമായ കാര്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കല്ലെന്നല്ല, അത് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ നികുതി വെട്ടിപ്പ് നടത്തുന്നത് ഒരിക്കലും ദൈവമക്കൾക്ക് ഭൂഷണമല്ല, ദൈവമക്കൾക്ക് ഭൂഷണമല്ല. അത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമല്ല. പ്രിയപ്പെട്ടവരെ, ഈ പണ്ടൊക്കെ, ഇപ്പം അങ്ങനെയില്ല, പണ്ടൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു നാട്ടിൽ, ഈ ഈ വസ്തു എഴുതുമേ, വസ്തു എഴുതുന്നുണ്ടേ, എഴുതുന്നതൊരു വില, കൊടുക്കുന്നത് വേറൊരു വില. പിന്നെ സർക്കാർ ഇപ്പോൾ അതിനേക്കാളും ബുദ്ധി പഠിച്ചു. സർക്കാർ അതുകൊണ്ടൊരു കാര്യം ചെയ്തു, ഈ ആ നോർമൽ വില സാധാരണ ഉള്ളതിനേക്കാളും വിലയാക്കി. അതിൽ പലയിടങ്ങളിലും സർക്കാരിൻ്റെ വില പ്രൈവറ്റ് നമ്മൾ മേടിക്കാൻ പോകുന്നതിനേക്കാളും വിലയാകും. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അങ്ങനെ നമ്മൾ സത്യത്തിൽ നമുക്കതിന് ന്യായീകരണം കാണും. പക്ഷേ ദൈവവചനം അതിന്, ഞാൻ പറഞ്ഞല്ലോ ഇത് ഉണർവ് പ്രസംഗമല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതിൻ്റെ കാര്യം ഇതാ. ദൈവവചനം, അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും ഈ കാര്യമെല്ലാം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യാറുണ്ടോ? ഫോളോ ചെയ്യണം എന്നാണ് എൻ്റെ താല്പര്യം. മാത്രമല്ല ഇത് നമ്മൾ മനസ്സിലായിക്കൊണ്ടിരിക്കുക, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അധികാരസ്ഥന്മാർക്ക് കീഴടങ്ങുവീൻ. നമ്മൾ പരദേശവാസികളാണ്, നമ്മൾ അടുത്ത രാജ്യത്തേക്ക് പോകുന്നവരാണ്. പക്ഷെങ്കിൽ നമ്മുടെ ജീവിതം മാനുഷികമാകുന്ന നിയമങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നതാകണമെന്ന് വേദപുസ്തകം നമ്മളെ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. പണ്ടൊക്കെ ഈ ബോംബെയിലൊക്കെ ഗ്യാസ് കണക്ഷനൊക്കെ കിട്ടാൻ വലിയ പാടായിരുന്നു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ മണ്ണെണ്ണ കിട്ടുകയില്ല. അപ്പോൾ അതിന് ആൾക്കാർ ഈ കാടിനകത്ത് ഇത് ചേർക്കത്തില്ല. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടാണ്, ഒരു സിലിണ്ടറും പിന്നെ വലിയ ബുദ്ധിമുട്ടാണിത് ഓടിക്കാൻ, ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടുന്നത്, അപ്പോൾ മണ്ണെണ്ണ വേണം താരും. അപ്പോൾ ഒരാൾ പറഞ്ഞു തന്ന ഐഡിയ, അത് സിലിണ്ടറിൻ്റെ അതിനകത്ത് ചേർക്കാതിരുന്നാൽ മതി. ഞാൻ പറഞ്ഞു, നമുക്കത് ചെയ്യാൻ പറ്റുമോ? വി കനോട്ട് ഡു ദാറ്റ്. സി, ഞാനിതൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അത് വലിയ കാര്യമോ ചെറിയ കാര്യമോ എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത്, ദൈവമക്കളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭൂഷണമായ കാര്യമല്ല. ദൈവമക്കളാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വളഞ്ഞ വഴികളിൽ കൂടെ നിയമത്തെ സർക്കിള് ചെയ്തു പോയി കാര്യങ്ങൾ നടത്തുന്നതും ദൈവമക്കൾക്ക് ഭൂഷണമല്ല. വേദപുസ്തകം പഠിപ്പിക്കും. ഞാനിതാ ഞാൻ പറഞ്ഞത്, ആദ്യമേ ഞാൻ മുൻകൂർ ജാമ്യം എടുത്തതിൻ്റെ കാര്യം ഇതാ. ഇതൊരു ഭയങ്കര ത്രില്ലിങ് മെസ്സേജ് ഒന്നും അല്ല. സത്യം പറഞ്ഞാൽ എനിക്കിന്ന് പറയാൻ താല്പര്യം ഉണ്ടായിട്ട് പറയല്ല, പക്ഷെ നമ്മൾ പറഞ്ഞേ പറ്റൂ, നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ഇവിടെ ദൈവത്തിൻ്റെ വചനം, നമ്മൾ ആ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, ദൈവത്തെ ഭയപ്പെടുവിൻ, രാജാവിനെ ബഹുമാനിപ്പിൻ, ഓണർ ചെയ്യുവിൻ. എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നു, നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം. അപ്പോൾ ഇത് പൊതുവായ കാര്യമാണ്. ആ അധികാരങ്ങളോടുള്ള ബന്ധത്തിൽ അവർ ബുദ്ധിയില്ലാത്തവരാണെന്നല്ല, നേരെ മറിച്ച് 12-ാം വാക്യത്തോടുള്ള ബന്ധത്തിൽ ആ 15-ാം വാക്യം പറയുന്നത് ദൈവമക്കളെക്കുറിച്ച് തെറ്റായി
ഏഷണി പറയുന്ന ആ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അവരോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ജീവിതം ഈ മാനുഷിക നിയമങ്ങൾക്ക് വിധേയപ്പെട്ട് നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ആ ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്തെ നിങ്ങൾ എന്ത് ചെയ്യും? മിണ്ടാതാക്കും. ഒരിക്കൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ബോട്ട് പണിയുന്ന ഒരു വലിയ ഇൻഡസ്ട്രി, ഒരു മനുഷ്യൻ അവിടുത്തെ എംപ്ലോയർ ആയിരുന്നു. അദ്ദേഹം എംപ്ലോയർ ആയി അവിടെ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം സാധാരണ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ ബോട്ടിന് ഉപയോഗിക്കുന്ന ഈ ചെമ്പ് കോപ്പർ നെയിൽസ് ഉണ്ട്, ഒരു ദിവസം ഓരോന്ന് വീതം അദ്ദേഹം എടുത്തുകൊണ്ട് വരും. വർഷങ്ങൾ തുടർന്ന് ഇത് ഒരു ദിവസം ഒരെണ്ണം, അതിപ്പോൾ ആരും പിടിക്കുകയില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഇദ്ദേഹം സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വലിയ കുറ്റബോധം തോന്നി. അപ്പോൾ ആദ്യം ഒന്ന് ചിന്തിച്ചു, ഞാൻ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കും. എൻ്റെ ആകെപ്പാടെയുള്ള ഉപജീവനത്തിനുള്ള മാർഗം അതായിരുന്നു. എങ്കിലും രണ്ടും കൽപ്പിച്ച് അദ്ദേഹം ചിന്തിച്ചു, ഇനി ജോലി പോയാലും വേണ്ടിയില്ല, ഇത് ചെന്ന് പറഞ്ഞേ തീരുകയുള്ളൂ. അദ്ദേഹം ചെന്ന് ആ ഓണറിനോട് പറഞ്ഞു, ദയവേ ഇത് ക്ഷമിക്കണം, ഞാനിങ്ങനെ അനേക വർഷങ്ങൾ ചെയ്തു, അതുകൊണ്ട് ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ ഇങ്ങനെയൊരു അനുഭവത്തിലേക്ക് ഞാൻ വന്നു, അതുകൊണ്ട് നിന്നോടിത് പറയുക, ഇനിയും ഞാൻ നിനക്ക് ജോലി ചെയ്ത് അതിൻ്റെ തിരിച്ച് തന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓണർ പറഞ്ഞെന്നാണ് ആ സ്റ്റോറിയിൽ ഞാൻ വായിച്ചത്. ഓണർ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ക്രിസ്ത്യാനിയെ ഞാൻ ഇന്നാ കാണുന്നത്, എനിക്ക് നിൻ്റെ ഒപ്പം ചേരണമെന്നാ താല്പര്യം. അദ്ദേഹത്തിൻ്റെ ആ കടം മുഴുവൻ ഇളച്ചു കൊടുത്തെന്നാണ് ആ സ്റ്റോറിയിൽ കാണാൻ കഴിഞ്ഞത്. സി നോക്കി, ഇവിടെ നമ്മൾ വായിച്ച ആ വാക്യത്തിൻ്റെ അർത്ഥം ഇപ്പം മനസ്സിലായെന്നാണ് എൻ്റെ ചിന്ത. നിങ്ങളെന്ത് ചെയ്യണം? നിങ്ങൾ 15-ാം വാക്യം, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട്. നോക്കുക, ലോകക്കാരൻ നമ്മളെ അക്യൂസ് ചെയ്യുകയാണ്, നിങ്ങളെ 12-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, നിങ്ങളുടെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടറിഞ്ഞിട്ട്. അപ്പം ജീവിതത്തിൽ നല്ല പൗരന്മാരായിട്ട് ദൈവമക്കൾ ജീവിക്കുമ്പോൾ ലോകക്കാരിത് കണ്ടേച്ച് ഇതിൻ്റെ കാരണം എന്താണെന്ന് അവൻ അന്വേഷിക്കാൻ തുടങ്ങുമെന്ന്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഈ കാര്യമാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമം, ലോകത്തിൽ നമ്മൾ അങ്ങനെ ജീവിക്കണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇനിയും ഞാൻ എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കുക, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നതാകുന്ന ഒരു കാര്യം, യിരമ്യാവിൻ്റെ പ്രവചനത്തിലൊക്കെയുള്ള വാക്യങ്ങളുണ്ട്. ഈ അതായത് ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ, നിങ്ങൾ അവിടെ അതെ ബാബിലോണിലായിരിക്കുമ്പോൾ 29-ാം അധ്യായത്തിൽ, നിങ്ങൾ അവിടെ ചെന്ന് ആ ദേശത്തിൻ്റെ നന്മ നിങ്ങൾ അന്വേഷിപ്പിൻ, കാരണം അത് പ്രോസ്പർ ചെയ്താൽ നിങ്ങളും പ്രോസ്പർ ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഏകദേശം അതിന് സമാനമാകുന്നൊരു കാര്യമാണ് നമ്മളെക്കുറിച്ച് ദൈവമക്കളാകുന്ന പുതിയ നിയമത്തിൽ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് ആ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇനിയും ഇവിടെ ഒരു കാര്യം പറഞ്ഞേക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവരെയും ബഹുമാനിപ്പിൻ, ബഹുമാനം കൊടുക്കണം. രണ്ട്, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ. ഈ എല്ലാവരെയും ബഹുമാനിക്കുക എന്നുള്ളത് പൊതുവെ നമ്മുടെ ഇടയിൽ ആ അറഗൻസ് ഇച്ചിരി കൂടുതലാണെന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ചിലപ്പോൾ ഈ സൈഡ് റോഡിൽ നിന്നൊക്കെ പെട്ടെന്ന് ആ തിരക്കുള്ള റോഡിലോട്ടൊക്കെ ഒന്ന് കയറാനൊക്കെ പെട്ടെന്ന് പാടുപെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ സിഗ്നലൊക്കെ കാണിച്ച് കൈയൊക്കെ കാണിച്ച് ഇങ്ങനെ നിന്നാലും ഇന്ത്യക്കാരും മലയാളികളും ഒന്നും നിർത്താതെ ഇടം തരാതെ പോകും. എന്നാൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഇവിടുത്തെ അറബികളുണ്ടല്ലോ, അവർ നിർത്തിത്തരും.
അതൊരു നല്ല ഗുണമായിട്ടാണ് ഞാൻ കരുതുന്നത്, നല്ലൊരു ഗുണമാണ്. അപ്പം എല്ലാവരെയും എന്ത് ചെയ്യണം? ബഹുമാനിപ്പിൻ. ദൈവവചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടുകാരങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നമ്മളങ്ങനെ ആകരുത്. നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ട്, ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല. എല്ലാവരെയും ബഹുമാനിപ്പിൻ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ. എന്തിനാ അത് പറഞ്ഞേക്കുന്നേ? സഹോദരവർഗത്തെ സ്നേഹിക്കുന്നത് സത്യത്തിൽ നാട്ടുകാരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാണത്. നാട്ടുകാരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമാണ്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും, ലോകമറിയും. എനിക്കറിയാം ബോംബെയിൽ പല സ്കൂളുകളിൽ നിന്ന്, എനിക്കത് പറയാൻ ലജ്ജയാ, എങ്കിലും അങ്ങ് പറയുക. ഒരു സ്കൂളിൽ, എനിക്കറിയാവുന്ന ഒരു സ്കൂളിൽ, ഒരേ സംഘടനയിൽപ്പെട്ട മൂന്ന് കൂട്ടായ്മയുണ്ട് ഒരു സ്കൂളിൽ. ക്ലാസ് മുറി ഇഷ്ടം പോലെ ഉണ്ട് അവർ ആ ഒരു സ്കൂള്. ഇനി അങ്ങ് സ്പെസിഫിക്കായിട്ട് പറയാം, ജോന്തിലെ സ്കൂൾ എന്നാണ് പറയുന്നത്. ആ സ്കൂളിലെ ആൾ, ജോന്തിലെ എന്ന് പറയുന്ന ആൾ, എല്ലാം കൊടുത്തേക്ക്, സക്കല റൂമും കൊടുത്തേക്ക്. അതുകൊണ്ട് റൂം ഫ്രീ ആയിട്ട് കിട്ടുന്തോറും ഈ എണ്ണം കൂടുകയാണ് സഭകളുടെ. കാരണം ഇവിടുന്ന് പണിയാലും അടുത്ത ക്ലാസ് റൂം അവൈലബിളാണ്. പക്ഷേ വലിയ പ്രശ്നമുണ്ടായി ഒടുവിൽ, ഈ ജോന്തിലെ സകലതിനെയും പുറത്താക്കി, ഒരാൾക്കും ഇപ്പോൾ കൊടുക്കുന്നില്ല. അതുപോലെ എനിക്കറിയാം വേറൊരു സ്ഥലത്തും അവിടെ നടന്നിരുന്നതാ. ഇപ്പം രണ്ട് കൂട്ടരെ പുറത്താക്കി. നോക്കിയേ, ലോകക്കാർ പറഞ്ഞു. പിന്നെ വേറെ നമ്മുടെ മിഡിൽ ഈസ്റ്റിലൊരിടത്ത് അടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് വന്നാൽ ഇവിടെ നിങ്ങൾ അത് അതും ആ അറബി മനുഷ്യൻ ആവശ്യപ്പെട്ടത് എല്ലാ സഭക്കാരും കൂടെ വരാനില്ല, പോട്ടെ ഐ പി സി എന്നങ്ങ് പറഞ്ഞേക്കാം. ഐ പി സി എന്നും ലേവലുള്ളതെല്ലാം കൂടെ വാ, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം തന്നേക്കാം. ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അവിടെ അടുത്തിടെ പാസ്റ്ററായിട്ട് പോയത് എൻ്റെ ഒരു സ്നേഹത്തിന്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികാരികമായിട്ടിത് പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, സഹോദരവർഗത്തെ സ്നേഹിപ്പിൻ. നോക്കിയാൽ ഏത് ബന്ധത്തിലാണ് ഇത് പറഞ്ഞേക്കുന്നതെന്ന് മറന്നു പോകരുത്. ലോകത്തിൽ നമുക്കുള്ള സാക്ഷ്യത്തോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ പരദേശവാസികളായിട്ട് അടുത്ത ലോകത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇവിടെ നമ്മളുടെ ജീവിതം വളരെ ഉത്തരവാദിത്വമുള്ളതാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, എന്നാൽ എല്ലാറ്റിലുപരിയായിട്ട് ദൈവത്തെ ഭയപ്പെടുവിൻ. മാനുഷിക നിയമങ്ങളുണ്ട്, ഗവൺമെൻറ് ലോസ് ഉണ്ട്. എന്നാൽ ഗവൺമെൻറ് ലോസ് ദൈവത്തിൻ്റെ ലോസിനെതിരാകുമ്പോൾ അതിന് കീഴടങ്ങാൻ നമുക്ക് എന്തില്ല? പ്രമാണമില്ല. അതിന് വേദപുസ്തകത്തിൽ വളരെ വ്യക്തമാകുന്ന ഇല്ലസ്ട്രേഷൻസ് ഉണ്ട്. ദാനിയലിനെ കുറിച്ച് നമുക്കറിയാം. ദാനിയൽ ഒരു നല്ല സിറ്റിസൺ ആയിരുന്നു, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ നിയമം മാനുഷിക നിയമവുമായിട്ട് ക്ലാഷ് ചെയ്തപ്പോൾ ദാനിയൽ എന്ത് ചെയ്തു? നോ, ഐ കനോട്ട് ഡു ദാറ്റ്. ബിംബത്തെ സേവിപ്പാൻ എനിക്ക് കഴിയുകയില്ല, ഞാൻ ദൈവത്തിന് കീഴടങ്ങും. അല്ലെങ്കിൽ ആ ശദ്രക് മേശക് അബേദ്നെഗോ, അതുപോലെ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രാജാവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദാനിയൽ എന്ത് പറഞ്ഞു? നോ, അതിന് കീഴടങ്ങാൻ കഴിയുകയില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മനുഷ്യനെ അനുസരിക്കുന്നത് വിഹിതമാണോ? 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അത് നമ്മൾ വായിക്കുന്നു, ഞങ്ങൾ ദൈവത്തെ എന്ത് ചെയ്യും? അനുസരിക്കും. ഈ നാമത്തിൽ ഇനിയും സംസാരിക്കരുതെന്ന് അമർച്ചയായിട്ട് കൽപ്പിച്ചു വിട്ടു. പക്ഷേ അവരെന്ത് പറഞ്ഞു? നത്തിങ്, നോ, അത് സാധ്യമല്ല. അപ്പോൾ എവിടെ വരെയെന്നുള്ളതും വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഏത് ലിമിറ്റ് വരെയാണ് ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങാനാണ് ഈ അധികാരി എതയോ ആക്കിയേക്കുന്നത്? പക്ഷേ അവൻ അധികാരം ദുർവിനിയോഗം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെതിരെ നിൽക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കാം. ഇത് അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർ വളരെ പ്രായോഗികമാക്കിയതായിട്ട്
ക്രിസ്തു സഭയുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് എക്സാമ്പിൾ, ലേറ്റസ്റ്റ് അല്ല, അത് കഴിഞ്ഞു അനേക എക്സാമ്പിൾസ് ഉണ്ട്. ഒരുപക്ഷെ ഡിട്രിക് ബോൺഹോഫറെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജർമ്മനിയിൽ കൺഫസിംഗ് ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു അദ്ദേഹം. ഇംഗ്ലണ്ടിലായിരിക്കുമ്പോഴ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ആ സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ തന്നെ തങ്ങായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നോ, ഞാൻ പോവുകയാണ് ജർമ്മനിയിൽ. അദ്ദേഹത്തിൻ്റെ ഫേമസ് പുസ്തകമാണ് കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, ലൈഫ് ടുഗദർ, പിന്നെ അങ്ങനെ പല പുസ്തകങ്ങളുണ്ട്. ആ മനുഷ്യൻ അവിടെ ചെന്നു. അദ്ദേഹം ഹിറ്റ്ലറിൻ്റെ പോളിസീസിന് എതിരായിട്ട് നിലനിന്നു. കാരണം യഹൂദന്മാരെ കൊന്നെടുക്കുന്നതിന് ആ ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് രംഗത്ത് വന്നു, പരസ്യമായിട്ട് വന്നു. അത് നിമിത്തം അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നു. തൻ്റെ ജീവൻ അത് നിമിത്തം നഷ്ടപ്പെട്ടു. തന്നെ തൂക്കിക്കൊന്നു. സഖ്യകക്ഷികൾ ഫ്ലോസൻബർഗ് ലേബർ ക്യാമ്പ് റിലീസ് ചെയ്യുന്ന, അത് അവരെ സ്വതന്ത്രരാക്കുന്ന, ലിബറേറ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ നെക്സ്റ്റ് ഡേ, അതിൻ്റെ തലേ ദിവസം, അതിൻ്റെ അടുത്ത ദിവസമാണത് റിലീസാക്കിയത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തത്. എന്നാൽ അതിൻ്റെ തലേ ദിവസം അദ്ദേഹത്തെ തൂക്കിക്കൊന്നു. അദ്ദേഹത്തിൻ്റെ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പിൽ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലൈൻ ഇങ്ങനെയുണ്ട്: വെൻ ക്രൈസ്റ്റ് കോൾസ് എ പേഴ്സൺ, ഹി ബിഡ്സ് ഹിം കം ആൻഡ് ഡൈ. ക്രിസ്തു ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ കർത്താവ് സത്യത്തിൽ പറയുന്നതെന്നറിയാമോ? കം, വാ, വരിക, ക്രൂശിക്കപ്പെടുക. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ സൂപ്പറാ, വരിക, ക്രൂശിക്കപ്പെടുക. പ്രിയപ്പെട്ടവരെ, മാനുഷിക നിയമങ്ങൾക്ക് നമ്മൾ കീഴടങ്ങുമ്പോൾ ദൈവനാമം നമ്മിൽ മഹത്വപ്പെടുകയാണ്. ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം നമ്മൾ മിണ്ടാതെയാക്കുക. എന്നാൽ അതേ സമയം തന്നെ അതിൻ്റെ ലിമിറ്റും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എത്ര വ്യക്തമാണ് ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടതാകുന്ന തിരുവചനം നമ്മുടെ പ്രായോഗികമാകുന്ന ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് വരേണ്ടതിന്, അത് നമ്മുടെ ജീവിതത്തിന് നന്മയായിട്ട് വരേണ്ടതിന്, ലോകത്തിനാവശ്യം, ലോകവുമായിട്ട് ഇടപഴി പോകുന്ന ഒരു ക്രിസ്തു സഭയല്ല ലോകത്തിനാവശ്യം. ലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് അവരുടെ പ്രമാണങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഒപ്പമൊഴുകുന്ന ഒന്നല്ല ലോകത്തിനാവശ്യം. അതല്ല ഇന്ന് ലോകത്തിൻ്റെ ആവശ്യം. ഇന്ന് രാഷ്ട്രീയക്കാരോട് ചേർന്ന് പോകുന്നതല്ല ലോകത്തിനാവശ്യം. അതല്ല ലോകത്തിനാവശ്യം. അതല്ല ലോകത്തിനാവശ്യം. ലോകത്തിനാവശ്യം അവരിൽ നിന്നും വ്യത്യസ്തരായിട്ട് നിൽക്കുന്ന, എന്നാൽ അവരുടെ ഇടയിൽ എന്താണ് അനുസരണമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടത്തെയാ ലോകത്തിനാവശ്യം. അങ്ങനെ വരുമ്പോഴേ കാര്യങ്ങൾ നന്നാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ കുറേ പേര് ചെന്ന് രാഷ്ട്രീയത്തിൽ ചേരുന്നത് കൊണ്ടല്ല ലോകം നന്നാകാൻ പോകുന്നത്. നിയമങ്ങൾ എങ്ങനെ പാലിക്കണമെന്ന് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ വരുമ്പോഴേ ദേശങ്ങൾ നന്നാകത്തുള്ളൂ. അതാ ലോകത്തിനാവശ്യം. അല്ലാതെ നാറിയ രാഷ്ട്രീയക്കാരെ സഭയ്ക്കകത്ത് കൊണ്ടുവരുന്നതല്ല ലോകത്തിനാവശ്യം. അതല്ല ഇന്നത്തെ പെന്തക്കോസ്തിനാവശ്യം. അതാണെന്നാണ് നമ്മളെ ധരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, അങ്ങനെയല്ല. അത് വലിയ അപകടമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യത്യസ്തരായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നതുകൊണ്ട് കർത്താവിൻ നിമിത്തം കീഴടങ്ങാനുള്ള മനോഭാവത്തിൽ ദൈവത്തിൻ്റെ ആ നിയമത്തിന് കീഴടങ്ങുന്നവരായിട്ട് ദൈവത്തിൻ്റെ ഹിതം നമ്മിൽ ചെയ്യുന്നവരായിട്ട് ലോകത്തിന് വഴികാട്ടികളായി തീരുന്നവരാകുവാൻ ദൈവം നമ്മെ സഹായിക്കണം. നമ്മൾ പരദേശവാസികളാണ്, നമ്മളിവിടെ പ്രവാസികളാണ്. പക്ഷെങ്കിൽ നമ്മളെക്കുറിച്ച് ദൈവം ഈ പ്രവാസകാലത്ത്, ഈ ചുരുങ്ങിയ കാലത്ത് ആഗ്രഹിക്കുന്നത് അതാണെന്നുള്ളത് ആ തിരിച്ചറിവോടുകൂടെ നമ്മുടെ ജീവിതം നയിക്കാം. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. സഹോദരൻ.